സൈക്കിൾ പോളോ അസോസിയേഷൻ ഓഫ് കേരളയുടെ സീനിയർ വനിത ജൂനിയർ സബ് ജൂനിയർ ഗേൾസ് വിഭാഗങ്ങളിൽ തൃശൂർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമാപനം നടന്നു. ബാബുവിന്റെ ഒരു ലോങ് ഷോട്ട് ആലപ്പ ജില്ല സേവ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ദിവ്യാ ബാബു തന്നെ ആ ഗോള് സ്വന്തം അക്കൗണ്ടിൽ വീട്ടിക്കൊണ്ട് അവരുടെ ഗോൾ നിലവാരം 6-9 ഗോളുകൾ നേടിക്കൊണ്ട് ആലപ്പുഴ ജില്ല മുന്നേറുകയാണ്. സൈക്കിൾ പോളോ അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിന്റെ സമാപനം കുറിച്ചിരിക്കുകയാണ്. സമാപന മത്സരം ഈ ചാമ്പ്യൻഷിപ്പിന്റെ അത്യുഗ്രമായ ഒരു സീനിയർ മത്സരമാണ്. ജില്ലാ സൈക്കിൾ പോളോ അസോസിയേഷൻ തൃശൂർ പ്രസിഡന്റ് കെ എൽ മഹേഷിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധൻ, സംഘാടക സമിതി സെക്രട്ടറി ജ്യോതിഷ് സി ബി, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ട്രഷറർ വിനോദ്, മുൻ കൗൺസിലർ സണ്ണി എന്നിവർ സന്നിഹിതരായിരുന്നു. സബ് ജൂനിയർ വിഭാഗത്തിൽ തൃശൂരും മലപ്പുറവും യഥാക്രമം 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ എറണാകുളവും തൃശൂരും യഥാക്രമം 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സീനിയർ വനിതാ വിഭാഗത്തിൽ ആലപ്പുഴ, തിരുവനന്തപുരം യഥാക്രമം 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സമ്മാന വിതരണ ചടങ്ങിൽ സൈക്കിൾ പോളോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രഷറർ പി എം അബൂബക്കർ സന്നിഹിതനായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമായി 250 കായിക താരങ്ങൾ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിലെ സബ് ജൂനിയർ വിഭാഗത്തിൽ മികച്ച കളിക്കാരിയായി തൃശൂർ ജില്ലയുടെ സുഹാന മണ്ഡലിനെയും, ജൂനിയർ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ അനഘ അനിലിനെയും, സീനിയർ വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ശാരിക ദേവിയെയും തിരഞ്ഞെടുത്തു. സൈക്കിൾ പോളോ മത്സരം നടത്തുന്നതിന് വേണ്ടി ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ഇവിടെ എത്തിയ ചെറിയ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ ഒരു നാഷണൽ ലെവലിലുള്ള പരിപാടിക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഔപചാരികമായി ഒറ്റവാക്കിൽ തന്നെ അധ്യക്ഷ വേദിയിരിക്കുന്ന എല്ലാവരെയും അതോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.